ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യ കുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹായാഗം, കാൽവറിയിലെ യാഗം, ആ യാഗത്തിലേക്ക് മനുഷ്യകുലത്തെ ഒരുക്കുകയും തൻ്റെ മരണത്താൽ മരണത്തെ ഇല്ലായ്മ ചെയ്യുന്ന അനുഭവത്തിലേക്ക് വന്ന് പുനരുത്ഥാനത്തിൻ്റെ വലിയ സന്തോഷത്തിലേക്ക് ജനതയെ ക്ഷണിക്കുകയും ചെയ്യുന്ന മഹത് സംഭവം, അതിൻ്റെ എല്ലാ വർഷത്തെയും അനുസ്മരണമാണല്ലോ, അതിനോട് ചേരുന്ന അനുഭവമാണല്ലോ വിശുദ്ധ വലിയ നോമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ 7 പൂർണ്ണ ആഴ്ചകൾ നിൽക്കുന്ന ഈ നോമ്പിനെ വലിയ നോമ്പ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ കാരണം, ഇത് 5 നോമ്പ് കാലങ്ങളിലെ ഏറ്റവും ദീർഘമായ കാലം എന്നുള്ളതല്ല, മറിച്ച് നോമ്പുകളുടെ എല്ലാം പരമമായ ലക്ഷ്യം യേശു ക്രിസ്തുവിലേക്ക് നാം എത്തുക എന്നുള്ളതാണ്, ക്രിസ്തുവിലൂടെയുള്ള മോചനം എന്നുള്ളതാണ്. ആ മോചനം, സാർവത്രിക മോചനം സാധ്യമായി തീർന്നത് ഈ വലിയ നോമ്പിലാണ്. അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ നാം പ്രാർത്ഥിക്കുന്നു, രക്ഷാകരമായ വലിയ നോമ്പെ സമാധാനത്തോടെ വരിക. 50 നോമ്പെന്നും 25 നോമ്പെന്നും 15 നോമ്പെന്നും ഒക്കെ നമ്മൾ സൗകര്യപ്രദമായി ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. എന്നാൽ നോമ്പ് കണക്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പറയുമ്പോൾ 50, 25 എന്ന് ഒന്നുമല്ല പറയാറുള്ളത്. നമുക്കറിയാം, 3 നോമ്പ്, അതിൻ്റെ പേര് നിനുവ നോമ്പ് എന്നാണ്. 13 നോമ്പ്, അതിൻ്റെ പേര് സ്ലീഹ നോമ്പ് എന്നാണ്. 3 നോമ്പും 13 നോമ്പും കൃത്യം 3-ഉം 13-ഉം ദിവസങ്ങൾ ഉണ്ട്. എന്നാൽ 15 നോമ്പ് എന്ന് നമ്മൾ പറഞ്ഞാലും 1-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 1 മുതൽ 14-ാം തീയതി വരെയുള്ള നോമ്പ്, 15-ാം തീയതി പെരുന്നാളാണ്. അപ്പോൾ 14 ദിവസമേ നോമ്പുള്ളൂ. അതിന് 15 നോമ്പ് എന്നല്ല, അതിൻ്റെ ഒഫീഷ്യൽ പേര് ശൂനോയോ നോമ്പ് എന്നാണ്. കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ നമ്മൾ 15 നോമ്പ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിന് മുൻപുള്ള നോമ്പ്. അതുപോലെ തന്നെ 25 നോമ്പ്, എൽദോ നോമ്പ്. യഥാർത്ഥത്തിൽ ഈ നോമ്പ് ആരംഭിക്കുന്നത് ആരാധനാ വർഷത്തിൻ്റെ 4-ാം ഞായറാഴ്ച, അതായത് വചനപ്പിൻ്റെ പെരുന്നാൾ ഞായറാഴ്ച സന്ധ്യ മുതൽ ആരംഭിച്ച് എൽദോ പെരുന്നാളിലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ അത് 40-ഓ അതിലധികമോ ദിവസങ്ങൾ വരാം. എന്നാൽ നമ്മുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ അത് ഡിസംബർ 1 മുതൽ ആരംഭിച്ചാൽ മതി. അപ്പോൾ നവംബർ അവസാനം കുറച്ച് നാളുകൾ കൂടെ വിവാഹ കൂദാശയ്ക്കും മറ്റ് ദുഷ്ടതകൾക്കുമൊക്കെ അവസരം ലഭിക്കും എന്നുള്ളതുകൊണ്ട് പിന്നീട് അതൊരു ചുരുക്കി എഴുതിയതാണ് ഡിസംബർ 1 മുതൽ. ഡിസംബർ 1 മുതൽ നോമ്പ് തുടങ്ങുമ്പോൾ ഡിസംബർ 24 വരെയാണ് നോമ്പ്. 25-ാം തീയതി പെരുന്നാളാണ്. അപ്പോഴും 25 നോമ്പ് എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ സാങ്കിത്യമില്ല, മറിച്ച് അത് എൽദോ നോമ്പാണ്. ഇതുപോലെ തന്നെ വലിയ നോമ്പ് വരുമ്പോൾ സൗമോദ് റാബോ, ഈ വലിയ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 50 നോമ്പ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. 50 നോമ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണിയാൽ 48 ദിവസമേ നമ്മൾ നോമ്പ് എടുക്കുന്നുള്ളൂ. കാരണം പേത്രത്വ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്, ദുഃഖ ശനിയാഴ്ച വരെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എണ്ണിയാൽ 48 ദിവസങ്ങളേ ഉള്ളൂ. 49-ാം ദിവസം ഫീസ്റ്റാണ്, പക്ഷെ നമ്മൾ പറയുന്നത് 50 നോമ്പ് എന്നാണ്. അതുകൊണ്ട് അത് സാന്ദർഭികമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നാം നമ്മുടെ ആരാധനാ ഭാഷയിൽ പറയുമ്പോൾ നോമ്പുകളുടെ പേര് നിനവേ നോമ്പ്, സ്ലീഹ നോമ്പ്,
ശുനോയോ നോമ്പ്, എൽദോ നോമ്പ്, വലിയ നോമ്പ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, വലിയ നോമ്പ് എന്ന് പറയുന്നതിൻ്റെ കാരണം രക്ഷാകരമായ വിശുദ്ധ നോമ്പ്. യേശുക്രിസ്തുവിനോടൊപ്പം നാം ജീവിക്കുന്നു, ക്രിസ്തുവിനോടൊപ്പം സാക്ഷിക്കുന്നു. കാനാവിലെ കല്യാണ വിരുന്ന് മുതൽ അഥവാ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലമാണ് വലിയ നോമ്പിൻ്റെ കാലമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ വരുന്ന ഓരോ ഞായറാഴ്ചകളും ശ്രദ്ധേയമാണ്. വിവിധ തരത്തിലുള്ള മാനുഷിക രോഗങ്ങളെ, ബലഹീനതകളെ എല്ലാം പോക്കി കുരുടനെ കാഴ്ച കൊടുക്കുന്നു, കൂനിയെ നിവർത്തുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യം നൽകുന്നു, അങ്ങനെ പക്ഷപാതക്കാരന് സൗഖ്യം നൽകുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു സമൂഹത്തെ പൂർണമായി രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ മരിച്ച ലാസറെ ഉയർപ്പിക്കുന്നു. അതിനുശേഷമാണ് കൂശാന പെരുന്നാളിലേക്ക് സഭ കടക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. വലിയ നോമ്പ് എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന 40 നോമ്പ്, ആ 40 നോമ്പും കഷ്ടാനുഭവവും ചേർത്താണ് നമ്മൾ വലിയ നോമ്പിനെ കാണുന്നത്. ഞായറാഴ്ച, കുത്തിനെ ഞായറാഴ്ച 1 ദിവസമായിട്ട് എണ്ണുമ്പോൾ 40 വെള്ളിയാഴ്ച എന്നാണ് നാം പറയുന്നത്. വെള്ളിയാഴ്ചയിൽ 40 ദിവസത്തെ നോമ്പ് അവസാനിക്കുകയാണ്. അത് ഒരു ചെറിയ പെരുന്നാളാണ്, നോമ്പിനകത്ത് തന്നെയുള്ള ഒരു പെരുന്നാളാണ്. അതിനുശേഷം ലാസർ ശനിയാഴ്ച, ഉശാന ഞായറാഴ്ച, ഉശാന വലിയ പെരുന്നാൾ ദിനമാണ്. തുടർന്ന് ആശാഴ്ചയിലേക്ക് നാം കടന്നു വരുന്നു. ഇതിനെല്ലാം ചേർത്ത് ഈസ്റ്ററിലേക്ക് വരെ എത്തുന്ന കാലഘട്ടത്തെ നാം വലിയ നോമ്പ് എന്ന് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം ജനിച്ച് വളർന്ന് ക്രിസ്തുവിനോടൊപ്പം സുവിശേഷ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ രൂപാന്തര പ്രക്രിയയിൽ കൂടെ നടന്ന് കർത്താവിനോടൊപ്പം കാൽവറിയിലെത്തുക, അതാണ് ആശയം. കൂടെ അന്ന് നടന്നവർ, നമുക്കവരെ കുറ്റപ്പെടുത്തുവാനല്ല, അന്ന് നടന്നവരും അവസാന നിമിഷം അവനോടൊപ്പം നിൽക്കുവാൻ കഴിയാതെ അവരിൽ നിന്നും കർത്താവിൽ നിന്നും ഓടി അകലുന്ന ചിത്രം നാം കാണുന്നു. ആ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്നത്, കർത്താവേ, അന്ന് അവർ അവരുടെ ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിവില്ലാഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അവർ ഓടിയകുന്നു. ഇന്ന് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഞങ്ങൾ ഓടിയകലുന്നവരാണോ കൂടെ നിൽക്കുന്നവരാണോ? എൻ്റെ രക്ഷയ്ക്ക് നിദാനമായി മരണത്തെ അതിനെ ഉൾക്കൊള്ളുവാൻ, അവനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഞാൻ സന്നദ്ധനാണോ? പരിശുദ്ധാത്മാവേ, അതിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണ് വലിയ നോമ്പിൻ്റെ കേന്ദ്ര ചിന്ത. രക്ഷാകരമായ, അർത്ഥവത്തായ, രൂപാന്തരത്തിൻ്റെതായ ഒരു വലിയ നോമ്പ് നല്ല ഒരു ശുഭക്കോനും സമാധാന ആശംസകൾ നേർന്നുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ട് വലിയ പെരുന്നാളിനോട് ചേർന്ന് നിന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും പുനരുത്ഥാനം എന്ന വലിയ സന്തോഷം പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.